ഇപ്പോ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിയെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം സുരേഷ് ഗോപി എത്ര വലിയൊരു അഹങ്കാരിയാണ് എന്നുള്ള കാര്യം. കാരണം അയാളുടെ ഉള്ളിലുള്ള ജാതീയത തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ്. അത് മാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഏതുരൂപത്തിലാണ് ഒരു വിഷു എന്ന ആഘോഷം വന്നപ്പോ ഒരു കാറിന്റെ ഉള്ളിൽ കാല് നീട്ടി ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാ താഴ്ന്ന ജാതിക്കാരി സ്ത്രീകളോട് കാല് പിടിപ്പിച്ചിട്ട് ഓരോ റുപ്യ കൊടുത്തിരുന്നത് വിഷുക്കൈ നീട്ടാന്നും പറയട്ടെ. അത് നമ്മൾ കണ്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ മുപ്പരം നാടകങ്ങൾ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഒരുപാട് നാടകങ്ങൾ, മുസ്ലിം പള്ളിയിൽ വന്നിട്ട് ഒന്നെടുത്തു, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് തൊഴുതു, അമ്പലത്തിൽ പോയിട്ട് വേറെന്തൊക്കെ കാട്ടി, അങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു സമയത്ത് പറഞ്ഞത് എനിക്ക് ഈ ജീവിതത്തിൽ പെട്ടെന്ന് ചത്തുപോയിട്ട് വലിയ ഉയർന്ന ജാതിയിൽ ജനിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ടീമാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഇപ്പോൾ അതേ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ വൈറലായി കൊണ്ടിരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് മുപ്പര കാറിൽ പോവാണ്, പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് അവിടെ ഒരു സ്ത്രീ എന്തൊരു ദീനരോദനമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ഫയലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, എന്തൊരു പരാതിയാണ്, അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് സുരേഷ് ഗോപി കാറിൽ പോകുന്നത്. പോകുന്ന സമയത്ത് ഈ ഡ്രൈവർ തെറ്റിദ്ധരിച്ചു, അതായത് നിർത്താൻ പറഞ്ഞ പോലെ മുപ്പർക്ക് ഫീലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വണ്ടി അവിടെ നിർത്തി. നിർത്തിയപ്പോഴാണ് ഈ സുരേഷ് ഗോപിക്ക് ദേഷ്യം പിടിച്ചത്. കാരണം നിർത്താതെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. കാരണം സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ആ പരാതി കേൾക്കാതെ വണ്ടി നിർത്താതെ പോവുക എന്നതായിരുന്നു. പക്ഷെ ആ പദ്ധതികളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ ഡ്രൈവർ വണ്ടി നിർത്തിക്കളഞ്ഞു. അതോടുകൂടി സുരേഷ് ഗോപി സീറ്റിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ഡ്രൈവറുടെ തലയ്ക്ക് വരുന്ന അറ്റടിയാണ്. ഓ സോറി, അടിയല്ല കേട്ടോ, അടിയല്ല, ഞാൻ തെറ്റി പറഞ്ഞതാണ്. അനുഗ്രഹിക്കുകയാണ്, ചെറുതായിട്ടൊന്ന് അനുഗ്രഹിക്കുകയാണ്, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ മുപ്പരുടെ സ്വഭാവം നമുക്കൊക്കെ പിടികിട്ടി. ഇപ്പോ ഈ ഒരു റിസൾട്ട് വന്ന് ആകെ രണ്ടേ രണ്ട് ദിവസമായിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ കുറെ സർക്കസ് കളിച്ചതാണ്. ഏതോ കുറച്ചാൾക്കാർ ഈ പിന്നെ മാല ഇടാൻ വേണ്ടി വന്നു, സന്തോഷം പങ്കുവെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ മാല ഇട്ടിട്ട് സ്വീകരിക്കാനൊക്കെ വേണ്ടിട്ട് രണ്ടാൾക്കാർ വന്നു, രണ്ട് മാല ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ രാജാവായിട്ടുള്ള ഈ സുരേഷ് ഗോപി പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പത്രസമ്മേളനം നിർത്തിയിട്ട് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഡ്രാമ കളിക്കുകയാണ്. അത്രയും വലിയ അഹങ്കാരിയാണ്. ഈ അഹങ്കാരം ഇപ്പൊ പുറത്തു ചാടാനുള്ള കാരണം അറിയോ, യഥാർത്ഥ രൂപം, അതായത് ഇലക്ഷൻ കഴിഞ്ഞു ജയിച്ചു എന്നറിഞ്ഞതിന് ശേഷമാണ് ഉപരെ തനി സ്വരൂപം ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു വീട് വന്നപ്പോ, അതായത് ഈ സുരേഷ് ഗോപി സ്വന്തം ഡ്രൈവറിനെ ആങ്ങി ഓങ്ങി ചെറുതായിട്ടൊന്ന് അടിക്കുന്ന ഈ ഒരു വീടുണ്ടല്ലോ, ഇത് വന്നപ്പോ ഉടനെ തന്നെ അതിന് ന്യായീകരണമായിട്ട് കുറെ സംഘികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പലരും പറയുന്നത് ഡ്രൈവറിനെ അടിക്കാൻ കാരണം ആ വണ്ടി നിർത്താതെ പോകാൻ ശ്രമിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ വീഡിയോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതോടൊപ്പം തന്നെ ചില സംഖ്യകൾ ന്യായീകരിക്കുന്നത് അത് ഡ്രൈവറിന് അടിച്ചിട്ടേ ഇല്ല, അത് സീറ്റ് ബെൽറ്റാണ് അടിച്ചത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു ന്യായീകരണം കേട്ട് നോക്കുക. ഇവിടെ ബാലസുബ്രഹ്മണ്യം പറഞ്ഞ ആൾ പറയാണ്, ഒരു പക്ഷേ ഒക്കെ ഒരു പക്ഷെയാണ് കേട്ടോ, ഒരു പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കെ വണ്ടി എടുത്തതിന് തല്ലിയതാവാം. ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കെ? ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് വണ്ടി പോവാണ്, എവിടെ നിർത്തിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കെ. ആ എന്നിട്ട് പറയുന്നത് ചിലപ്പോൾ, അത് ചിലപ്പോഴാണ്, ഉറപ്പില്ല, ചിലപ്പോൾ തല്ലിയത് സീറ്റിന്റെ പുറത്താവാം. കണ്ടില്ലേ, സീറ്റിന്റെ പുറത്ത് ഇങ്ങനെ തല്ലണം എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്? സീറ്റ് തൊട്ട് മുമ്പിലല്ലേ ഉള്ളത്, അങ്ങനെ ആക്കിയാൽ പോരെ, ഇത് ആങ്ങി ഓങ്ങിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ടാണ് അടിക്കുന്നത്. അപ്പൊ അങ്ങനെയും ആവാം ആവാം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ആയാലും സമീപനം ശരിയല്ല എന്ന് സമ്മതിച്ചു തരുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു ഹർഷൻ ജോജി പറഞ്ഞ ഒരാള് മറുപടി പറയാണ്. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടു അപാരം തന്നെ, ആരോ എഴുതി കണ്ടു സീറ്റിൽ അടിക്കുന്നേ എന്ന്. കഷ്ടം, സീറ്റ് നേരെ അല്ലേ ഇരിക്കുന്നത്, സീറ്റ് തൊട്ടടുത്താണുള്ളത്, ഇങ്ങനെ ആക്കിയാൽ പോരെ, സീറ്റ് തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത്, സീറ്റിൽ അടിക്കണമെങ്കിൽ ബാക്കിൽ അടിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, അല്ല സത്യത്തിൽ തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം, കാരണം അവരാണല്ലോ വോട്ട് ചെയ്തത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തൃശ്ശൂരിൽ ആരും തന്നെ ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഇത് അവിടെ മോദി അമിത്ഷാ കൂടി പറഞ്ഞ ഗ്യാരണ്ടിയുടെ പുറത്ത് ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം കാണിച്ചിട്ടാണ് ഇയാളെ ജയിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് എന്റെ അഭിപ്രായം. ഇനി അഥവാ ഈ തൃശ്ശൂരുകാരാണ് വോട്ട് ചെയ്തതെങ്കിൽ തൃശ്ശൂരുകാർക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ ഡ്രൈവർക്കാണ് കിട്ടിയത്, ഇനി അടുത്തത് തൃശ്ശൂരിലത്തെ എല്ലാറ്റിനും കിട്ടാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂരുകാരുടെ കാലനെ തൃശ്ശൂർക്കാർ തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എന്നിട്ട് ഇയാൾ പറയുന്നത് കാണാൻ പോകുന്ന പൂരം നമുക്ക് കണ്ടു തന്നെ അറിയാം, എല്ലാ തൃശ്ശൂരുകാർക്കും ബെസ്റ്റ് ലക്ക് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ, കാരണം തൃശ്ശൂർക്കാരുടെ അധോഗതി ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഏത് രൂപത്തിലാണോ മണിപ്പൂരാക്കിയത് ആ രൂപത്തിൽ തൃശ്ശൂർ ആക്കി കയ്യിൽ തരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്താ അറിയോ, കാരണം ആ വീഡിയോയിൽ പറഞ്ഞ പോലെ വല്ലതുണ്ടോ
അതായത് ഈ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നുണ്ടല്ലോ, അതുപോലെയാണോ വീഡിയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ കൃത്യമായിട്ട് ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കാരണം വൈറലാണല്ലോ. അതിൽ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് എന്തൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ആക്ഷനുകൾ, കാരണം ഈ വീഡിയോ എടുത്ത ആള് അതിന്റെ ശബ്ദരേഖ എടുക്കാത്തതാണോ പെടാത്തതാണോ എന്നറിയില്ല. ശബ്ദരേഖ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംശയത്തിനും വക നൽകാത്ത രീതിയിൽ കാര്യങ്ങൾ തെളിയുമായിരുന്നു. എന്തായാലും ഇവിടെ ആക്ഷനുകൾ കാണിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കല്ലോ, അത് തന്നെ കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ആ ഒരു ആക്ഷൻ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണാം. അവിടെ സുരേഷ് ഗോപി വരുന്നു, ഒരാൾ ഡോർ തുറന്നു കൊടുക്കുന്നു, സുരേഷ് ഗോപി എന്റെ ഉള്ളിൽ കാറിന്റെ ഉള്ളിലേക്ക് കയറുന്നു. കയറുകയാണല്ലോ, ആരെയും അവിടെ സ്വീകരിച്ചിട്ടിരുത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ കയറി നേരെ ആ കാറ് പുറപ്പെടുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാറ് നിർത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുത്തു, അതങ്ങനെ ഒന്നല്ല, കയറിയിരുന്നിട്ട് പോവാണ്, വണ്ടി പോവാണ്. ആ സമയത്ത് ഗേറ്റിന്റെ പുറത്താണ് സ്ത്രീ നിൽക്കുന്നത്. അപ്പൊ പറ്റില്ല 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 എന്ന് പറയുന്നത്. പക്ഷെ ആ ചെങ്ങായി അവിടെ വണ്ടി നിർത്തി, ആ ഡ്രൈവർ വണ്ടി നിർത്തി, അതിനൊരു അറ്റടിയാണ്. പിന്നെന്താന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് വാ വാന്ന് പറഞ്ഞിട്ട് എന്നിട്ടും പറയുന്നത് പറ്റില്ല പറ്റില്ല, ഇവിടെ ഒന്നും പരാതി പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആ സ്ത്രീ ആണെങ്കിലോ നേരെ വന്നിട്ട് എം പി അല്ലേ എന്നും പറഞ്ഞിട്ട് വന്ന് കരഞ്ഞിട്ട് പരാതി പറയാണ്. എം പിമാരുടെ അടുത്ത് പോയിട്ട് ഇന്നേ ഒരാരെങ്കിലും കരഞ്ഞ് പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഈ കേരളത്തിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ ഡ്രാമ കളിക്കുന്നത്? പരാതി പറയാനൊക്കെ എത്ര സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി പരാതി പറഞ്ഞൂടെ? അത് മാത്രമല്ല, ഇതുപോലത്തെ പരനാരികളുടെ അടുത്ത് പോയിട്ട് എന്തിനാ പരാതി പറയുന്നത്? ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, ഹിന്ദു സ്ത്രീകളിലൊക്കെ താഴ്ന്ന ജാതി ആയിട്ടാണ് ഉപ്പര് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ആളുടെ അടുത്ത് പോയിട്ട് എന്തിനാണ് ഈ പരാതി പറയുന്നത്? കരഞ്ഞ് പരാതി പറയാ. കരഞ്ഞ് പരാതി പറയാൻ എന്താണ്? ജനാധിപത്യ രാജ്യത്ത് അഹംഭാവത്തോടു കൂടി വേണം പരാതി പറയാന്. കാരണം നിങ്ങളുടെ പണം കൊണ്ടാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്, എന്തിനാണ് കരച്ചിലും വീഴ്ചലൊക്കെ? എന്തായാലും ഉള്ള ആ സ്ത്രീ അങ്ങനെ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ വീഡിയോ കണ്ടല്ലോ എന്താണ് സംഭവം. എവിടെ നിർത്തി സംസാരിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്നു, വണ്ടിയിൽ കയറിയിട്ട് വണ്ടി പോകുന്നു. വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു സ്ത്രീ ആ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഈ ഡ്രൈവർ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും എന്റെ രാജാവ് എന്നോടൊപ്പം നിൽക്കാൻ പറയുന്നു കരുതിയിട്ടുണ്ടാവും, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നിർത്തിക്കളഞ്ഞു. ആ നിർത്തിയതിനാണ് ആങ്ങി ഓങ്ങി അവരുടെ അറ്റടിയാണ് തലക്ക്. എന്ത് നല്ല പെരുമാറ്റം! ഇതെങ്ങാനും വല്ല പേര് മാറിയിട്ടുണ്ടെങ്കിൽ, സുരേഷ് ഗോപി എന്ന പേരിന്റെ സ്ഥലത്ത് സുഹേൽ ഖാൻ എങ്ങാനും ആയിരുന്നു പേരെങ്കിൽ ഇതിപ്പോ ആകെ വൈറലോട് വൈറല്. നിരീശ്വരവാദികൾ, ക്രിസംഗികൾ, സംഘികൾ, പിന്നെ ഇന്ത്യയിലത്തെ മുഴുവൻ ചാനലുകൾ കണ്ടോ കണ്ടോ ഇവരുടെ സംസ്കാരം, ഇവരുടെ ഗ്രന്ഥം, ഇവരുടെ ദൈവം, ഇവരുടെ പ്രവാചകൻ പറഞ്ഞു അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോ പേര് മാറിയത് കാരണം ഒരു പ്രശ്നവുമില്ല, ഒരു ചാനലും കാണിക്കുന്നില്ല. ആകെപ്പാടെ നമ്മൾ ഈ നാലഞ്ച് ആൾക്കാർ അങ്ങോട്ട് കാണിക്കാന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ സുരേഷ് ഗോപിക്ക് മതല്ലേ, ഗ്രന്ഥല്ലേ, ദൈവല്ലേ, സംസ്കാരങ്ങളൊന്നുമില്ലേ? ആ സംസ്കാരമാണ്, സംസ്കാര ശൂന്യതയാണ് ഇപ്പോ ഈ ഒരു വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സംസ്കാരം അതാണ് ഉപ്പര് കാണിച്ചത്. ഡ്രൈവറിനെ തല്ലി ചതച്ചു എന്ന് മാത്രമല്ല, ആ സ്ത്രീയോട് പോയി പണി നോക്കി ഇവിടെ കംപ്ലൈന്റ് പറയാൻ പറ്റില്ല, പോപ്പോ എന്ന് പറയുന്നുണ്ട്. ആ ആക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് പറയുന്നത് ആ സ്ത്രീനെ സ്വീകരിച്ചിരുത്തി സംസാരിക്കുകയായിരുന്നു, ആ സമയത്ത് ഡ്രൈവർ അറിയാതെ വണ്ടി എടുത്തു പോയി. എന്ത് വണ്ടി എടുത്തു പോയി നമ്മൾ ക്ലിയർ ആയിട്ട് കാണല്ല, ആകെ 5-10 seconds ഉള്ള വീഡിയോ അതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കും. എന്തായാലും തൃശ്ശൂരുകാരുടെ കാര്യത്തിൽ ശരിക്കും ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ അത് മറ്റൊരു ന്യായീകരണ തൊഴിലാളി എന്താ പറയുന്നത്, ആ സ്ത്രീയുടെ പരാതി കേൾക്കും മുമ്പ് ഡ്രൈവർ വണ്ടി എടുക്കാൻ ശ്രമിച്ചു, അതാണ് ശ്രീ സുരേഷ് ഗോപി ദേഷ്യപ്പെട്ടത്. അത് കണ്ടാൽ തന്നെ അറിയാം സത്യത്തെ മറച്ച് പ്രചരണം നടത്തരുത്. TG വിജയൻ കല്ലട എന്ന് പറഞ്ഞ ആള് പറയാണ്. ഒന്ന് ചിന്തിച്ചോക്കണം, ആ സ്ത്രീ പരാതി കേൾക്കും മുമ്പ് ഡ്രൈവർ വണ്ടി എടുത്തു എന്നാ പറയുന്നത്. ഡ്രൈവർ എവിടെ വണ്ടി എടുത്തു? ഡ്രൈവർ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തുകയാണ് ചെയ്തത്. നിർത്തി വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, അവിടെ നിർത്തുന്നേയില്ലല്ലോ, ഒരു പ്രാവശ്യം നിർത്തുന്നുള്ളൂ. ആ നിർത്തലിൽ തന്നെ അടി ഇങ്ങനെ പാർസലായിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ് നിർത്തിയ വണ്ടി ആ സ്ത്രീയുടെ പരാതി കേൾക്കാതെ പോവുകയാണ്. സ്ത്രീ അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ പറ്റില്ല 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 എന്നാ പറയുന്നത്. നമ്മളെല്ലാവരും പൊട്ടന്മാരാണോ? ആദരി ജനിച്ചവരാ? ചെറിയ കുള്ളക്കുട്ടിയാണോ? നമുക്കിതൊന്നും അറിയില്ലേ? എന്നിട്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ച് പറയാണ് ആ സ്ത്രീയുടെ പരാതി കേൾക്കും മുമ്പ് ആ സ്ത്രീനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് ഡ്രൈവർ വണ്ടി എടുക്കാൻ ശ്രമിച്ചു എന്തൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സുരേഷ് ഗോപിയെ വളരെ അടുത്തറിയുന്ന ഒരു സിനിമാ നടി തന്നെ പറയണം. ആ സിനിമാ നടിയുടെ പേര് സന്ധ്യ എന്നാണ്. ഏതാ സിനിമാ നടി എന്ന് എനിക്കറിയില്ല കേട്ടോ. ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഒരു തൃശ്ശൂർക്കാരിയാണ്, ഒരു ആക്ടർ എന്ന നിലയിൽ അയാളെ എനിക്കിഷ്ടവും ആയിരുന്നു, പക്ഷേ സിനിമയേക്കാൾ നന്നായി അയാൾ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നു. തൃശ്ശൂർക്കാർ അനുഭവിക്കണം, അത് കാലം കരുതി വെച്ചിട്ടുള്ളതാ. എന്നാലും ന്യായീകരണവാദികൾ കൊടിയും പിടിച്ച് വരും, അനുഭവിക്കട്ടെ. അനുഭവിച്ച് അനുഭവിച്ച് തലയിൽ കൈയും വെച്ച് ഇരിക്കുന്ന ദിവസം അധികം വിദൂരമല്ല എന്നാണ് പറയുന്നത്. തൃശ്ശൂർകാരുടെ കാര്യമാണ് സുരേഷ് ഗോപിനെ അടുത്തറിയുന്ന ഒരു സിനിമാ നടി തന്നെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാവരുടെ മുന്നിൽ ഉണ്ടാവുമ്പോഴാണ് ഈ രീതിയിൽ ന്യായീകരിച്ച് വരുന്നത്. ഇനി അടുത്തതായി ഈ ന്യായീകരണ തൊഴിലാളികൾ എന്താ പറയാറിയോ,
അത് ചെറുതായിട്ട് അടിച്ചതല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറയും. ഇപ്പൊ സീറ്റ് പറഞ്ഞു, ആ സീറ്റ് ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞാൽ പിന്നെ പറയാം ചെറുതായിട്ടൊന്നും അടിച്ചു അത്രയുള്ളൂ എന്ന് പറയും. ഇത് മഹാത്മാഗാന്ധിനെ ചെറുതായിട്ടാണല്ലോ കൊന്നത്, അപ്പൊ അതേപോലെ തന്നെ ചെറുതായിട്ടൊന്നും അടിച്ചു എന്ന് പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് ജോലി വേണമല്ലോ, അപ്പൊ ഡ്രൈവർ പറയും എന്നെ അടിച്ചിട്ടില്ല എന്ന് പറയും. ഇല്ല എന്നുണ്ടെങ്കിൽ മുപ്പരം ജോലി നിന്ന് ചവിട്ടി പുറത്താക്കൂലേ, അപ്പൊ അയാളും പേടിച്ചിട്ട് എന്നെ അടിച്ചിട്ടില്ല എന്ന് പറയും. പിന്നെ സുരേഷ് ഗോപിയും പറയും ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് കീഴ്വായു വന്നപ്പോ ഒന്ന് ഇങ്ങനെ പൊന്തിയതാണെന്ന് പറയും. അങ്ങനെയൊക്കെ കേൾക്കാൻ ഇനി മനസ്സിലില്ലേ. അപ്പൊ ഇതാണ് സംഭവം. ഈ രൂപത്തില് സുരേഷ് ഗോപിയുടെ നല്ല സംഘീ ചാണകങ്ങളുടെ സ്വഭാവം, തനി സ്വഭാവം ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണല്ലോ ഈ സുരേഷ് ഗോപിയുടെ പാപ്പയായിട്ടുള്ള വാപ്പയായിട്ടുള്ള മോദി എന്താ ചെയ്യുന്നത്, ഹിന്ദു കുട്ടികളെ തൊടുക പോലുമില്ല. പാർലമെന്റിൽ പൂജ, അവിടെ ദ്രൗപദി മുർമ്മനെ ക്ഷണിച്ചില്ല. അയോധ്യ അമ്പലം ഉദ്ഘാടനം, ദ്രൗപദി മുർമ്മനെ ക്ഷണിച്ചില്ല. കാരണം എന്താണ്, ജാതീയത, അറപ്പ്, വെറുപ്പ്, ഐത്തം. അപ്പൊ അത് തന്നെയാണ് ഇയാൾക്കുള്ളത്. ഇയാൾ ഇപ്പൊ തന്നെ ഇങ്ങനെ, ഇനി അടുത്ത ജന്മത്തിൽ പൂണൂലി ധരിക്കുന്ന ഒരു നമ്പൂലരി ജനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ ഈ ലോകത്ത് തന്നെ ആർക്കും ജീവിക്കാൻ തന്നെ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വണ്ടി നിർത്തിയിട്ടപ്പോ പോയതാണോ, പോയപ്പോ നിർത്തിയിട്ടതാണോ, സ്ത്രീയുടെ പരാതി കേട്ടതാണോ, കേൾക്കാത്തതാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കോമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.